ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ന്യൂയോർക്ക് ട്രിപ്പിൻ്റെ ബാക്കി തന്നെയാണ്. ഇന്ന് Day 5. ഞങ്ങളിപ്പോൾ പോകുന്നത് ഫിലഡൽഫിയയിലേക്കാണ്. ഫിലഡൽഫിയ എന്ന സ്ഥലത്തിൻ്റെ പേര് കുറേ ആളെങ്കിലും കേട്ടിട്ടുണ്ടാവും. അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെ സിറ്റിയാണ് ഫിലഡൽഫിയ. ഞങ്ങൾ ഈ ഒരു ട്രിപ്പിൽ ന്യൂയോർക്കും വാഷിങ്ടണും പെൻസിൽവാനിയാണ് മെയിനായിട്ട് പ്ലാൻ ചെയ്തത്. അതിൽ പെൻസിൽവാനിയയിൽ 2 ദിവസം ഉണ്ടാവും. അതിലൊരു ദിവസം ഫിലഡൽഫിയയിലായിരിക്കും. നാളെ പെൻസിൽവാനിയയിൽ നിന്ന് വേറെ എന്തെങ്കിലും കാണാൻ പോവും. അതാണ് പ്ലാന്. ന്യൂയോർക്കിൽ എല്ലാ വ്ളോഗും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നയാഗ്ര, ടൈംസ് സ്ക്വയർ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ബ്രൂക്ലിൻ ബ്രിഡ്ജ്, സെൻട്രൽ പാർക്ക് തുടങ്ങി എല്ലാ ന്യൂയോർക്കിലെ വ്ളോഗും 3-4 പാർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുവരാം. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ്. ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ കുറേ കൃഷികളും ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ നിറച്ചും പംപ്കിനൊക്കെ വെച്ച് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഫാമാണ്, ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം. ഈ ഞങ്ങൾ വന്ന സീസണ് ഹാലോവീൻ സീസൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പംപ്കിന് കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കാരണം ഈ കാറിൽ പോകുന്ന സമയത്ത് ഇത് കാണാൻ അടിപൊളിയായിരുന്നു. ഇറങ്ങി നോക്കുമ്പോഴും അതെ, അടിപൊളി തന്നെയാണ്. നല്ല രസമായിട്ടാണ് ഇവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ അടിപൊളിയാണ്. ഇവിടുത്തെ ഹാലോവീൻ സെലിബ്രേഷനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് പംപ്കിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ. ഇവിടെ ഹാലോവീൻ സെലിബ്രേഷൻ്റെ മെയിൻ ഭാഗമാണ് പംപ്കിൻ. അങ്ങനെ ഇപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഗ്രാമപ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ സിറ്റിയിലേക്ക് കയറിയിരിക്കുകയാണ്. പെൻസിൽവാനിയയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഫിലഡൽഫിയ. ലിബർട്ടി ബെൽ, ഇൻഡിപെൻഡൻസ് ഹാൾ, അതുപോലെ കുറേ മ്യൂസിയംസ് ഒക്കെയാണ് ഇവിടുത്തെ അട്രാക്ഷൻസ്. ഞങ്ങളിപ്പം പോകുന്നത് ലിബർട്ടി ബെല്ല് കാണാനായിട്ടാണ്. അതിനടുത്ത് തന്നെയാണ് ഇൻഡിപെൻഡൻസ് ഹാളും. അത് രണ്ടാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാം. ന്യൂയോർക്കിലെ പോലെ തന്നെ ഇവിടെയും ബിഗ് ബസ് ടൂർ ഉണ്ട്. ഈ ഒരു സിറ്റി മുഴുവനും ഓപ്പൺ ബസ്സിലിരുന്ന് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനും സമയമൊന്നുമില്ല. കുറച്ച് സമയം ഇന്നിപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഉള്ള സമയത്തിൽ മാക്സിമം കാണാൻ പറ്റുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ സിറ്റിയിൽ കയറിയിട്ടുണ്ട്. പല തരത്തിലുള്ള ബസ്സുകൾ കാണാം സിറ്റി ടൂറിനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ കുതിര സവാരി ചെയ്യുന്നവരും ഉണ്ട്. ഞങ്ങളങ്ങനെ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ലിബർട്ടി വെല്ല് കാണാനായിട്ടാണ് വന്നത്. അപ്പോൾ അതിനടുത്താണ് പാർക്ക് ചെയ്തത് വണ്ടി. ഈ ഒരു ലിബർട്ടി ബെല്ല് മുമ്പ് അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ് ഹൗസ് ബെല്ല് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റേറ്റ് ഹൗസ് ബെല്ല് എന്നായിരുന്നു. പിന്നീടാണ് അത് ലിബർട്ടി ബെല്ല് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. പെൻസിൽവാനിയയിലെ ഫിലഡൽഫിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ലിബർട്ടി ബെല്ല് അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. നമുക്ക് അകത്ത് കയറിയിട്ട് ബെല്ല് കാണാം. ഇത് ഫ്രീ ആണ്, ഇതിന് പൈസയൊന്നും കൊടുക്കണ്ട, ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അകത്ത് കയറി നോക്കാം. ഇതിനകത്ത് കയറാൻ മാസ്ക് നിർബന്ധമാണ്. ഞങ്ങൾ ഈ വന്ന ട്രിപ്പിൽ പറയും എവിടെയും മാസ്ക് ധരിക്കേണ്ടി വന്നിട്ടില്ല, പക്ഷേ ഈ ഒരു സ്ഥലത്ത് മാസ്ക് നിർബന്ധമാണ്. ഇതിനകത്ത് കയറുമ്പോൾ ഒരു മ്യൂസിയം പോലെയാണ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ലിബർട്ടി ബെല്ലിൻ്റെ ഹിസ്റ്ററി മുഴുവനും ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ട് കണ്ട് പോകാം, അല്ലെങ്കിൽ വായിച്ച് വായിച്ച് പോവാം. Thank you.
നമ്മളെ മുമ്പിൽ കാണുന്നത് തന്നെയാണ് ലിബർട്ടി ബെൽ. ഈ ഒരു ലിബർട്ടി ബെല്ലിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് 1776 July 8 ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മണിനാദമായിരുന്നു ഇത്. അന്ന് കേണൽ ജോൺ നിക്സൺ ആ ഒരു മണി മുഴക്കുമ്പം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ആദ്യത്തെ ഒരു മണിമുഴക്കമായിട്ടാണ് ഇതിനെല്ലാരും കണ്ടത്. രാജ്യത്തുടനീളം അതിലെ എല്ലാ നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു ലിബർട്ടി ബെല്ലിന്റെ സന്ദേശം. തുടർന്ന് പല സമരങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും പല ചരിത്രത്തിനും ഈ ഒരു ലിബർട്ടി ബെല്ല് സാക്ഷിയായി. ഇവിടെ നിൽക്കുന്ന ഈ ഒരാൾ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി വിവരിച്ചു തരും. ഈ ലിബർട്ടി ബെല്ല് അവസാനമായിട്ട് അടിച്ചത് 1846 അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടണിൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഒരു ആചരണമായിട്ടാണ് അന്ന് ആ ബെല്ല് അടിച്ചത്. അന്ന് ആ ബെല്ലടിക്കുന്ന സമയത്താണ് ഈ ഒരു ക്രാക്ക് വീണത്. അതിനുശേഷം പുതിയതായിട്ട് ഉണ്ടാക്കിയ ലിബർട്ടി ബെല്ലാണ് നമ്മൾ മുമ്പിൽ കാണുന്ന ഇൻഡിപെൻഡൻസ് ഹാളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇൻഡിപെൻഡൻസ് ഹാളിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. ഈ ഭാഗം ഇൻഡിപെൻഡൻസ് നാഷണൽ ഹിസ്റ്റോറിക്കൽ പാർക്ക് എന്നറിയപ്പെടുന്നു. ഇൻഡിപെൻഡൻസ് ഹാൾ ഫിലഡൽഫിയയിലെ ഒരു ചരിത്രപരമായ പൗരകെട്ടിടമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്വാതന്ത്ര്യ പ്രഖ്യാപനവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭരണഘടനയും അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാർ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തത് ഇവിടെയാണ്. ഞങ്ങളങ്ങനെ ഇപ്പം ലിബർട്ടി ബെൽ ഇൻഡിപെൻഡൻസ് ഹാളൊക്കെ കണ്ട് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ്. ഞങ്ങളിവിടെ സിറ്റി കുറച്ചും കൂടെ നടന്ന് കാണാമെന്ന് വിചാരിച്ച് നടത്തം തുടങ്ങി. അമേരിക്കയിൽ അറിയപ്പെടുന്നൊരു സിറ്റിയാണ് ഫിലഡൽഫിയ. ന്യൂയോർക്കിൽ നിന്ന് ഫിലഡൽഫിയ വളരെ അടുത്താണ്. കാറിലാണെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ഡ്രൈവേ ഉള്ളൂ. ഇതിന് മുമ്പിൽ തന്നെയുള്ള ഈ ഒരു പാർക്കിൽ ഇരിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ലിബർട്ടി ബെല്ലും ഇൻഡിപെൻഡൻസ് ഹാളൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ സിറ്റിയാണ്. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മുമ്പിൽ കൂടെ ഒരു സമരം ചെയ്തുകൊണ്ട് കുറച്ച് ആൾക്കാർ വരുന്നത് കണ്ടു. അവർ പോകുന്നത് നമ്മൾ പോയ ലിബർട്ടി ബെൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഹാളിൻ്റെ ഭാഗത്തേക്കാണ് അവർ സമരം ചെയ്തുകൊണ്ട് പോകുന്നത്. ഞങ്ങളിങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മുമ്പിലോട്ട് നടന്നുകൊണ്ട് പോവാണ്. എന്തെങ്കിലും കാണാനുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് മുമ്പിലോട്ട് നടക്കുന്നത്. സിറ്റി ആയതുകൊണ്ട് കുറച്ച് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ജെയിനിന് ആവശ്യമായിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇങ്ങനെ സ്ട്രോളറിൽ അവൻ്റെ ഫുഡ് ഇടുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് വെക്കുക. അപ്പോൾ അവന് വിശക്കുമ്പോൾ ഓടി വന്ന് ഇങ്ങനെ എടുത്ത് കഴിച്ചോളും. ഞങ്ങളങ്ങനെ ഇപ്പോൾ കുറേ നടന്ന് കണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇതൊരു തായ് റെസ്റ്റോറൻറ്റാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും തായ് ഫുഡ് ഇഷ്ടമാണ്. എപ്പോഴും അല്ല, പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനെ വന്ന് കഴിക്കാനും യാത്രയൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കറി ഭയങ്കര ടേസ്റ്റാണ്. തേങ്ങ അരച്ച കറിയായിരിക്കും, പക്ഷെ അതിലേക്ക് കാഷ്യൂ ഒക്കെ ഇട്ട് വെജിറ്റബിളും ചിക്കനും എല്ലാം ഇട്ടൊരു മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചും കൂടി ഡ്രൈവ് ചെയ്ത് ഒരു നല്ലൊരു പാർക്ക് പോലെ കണ്ടപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വൈകുന്നേരമായി. ഇവിടെ രാത്രിയാകുമ്പോൾ ലൈവ് മ്യൂസിക് ഷോസൊക്കെ ഉണ്ട്. ആൾക്കാരെല്ലാം റെഡിയാക്കുന്നത് കാണാം. നല്ല രസമായിരുന്നു ഈ ഒരു സ്ഥലം കാണാൻ. ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. എന്തായാലും രാത്രിയാകുമ്പോൾ ഇതിലും രസമായിരിക്കും കാണാൻ. ലൈവ് മ്യൂസിക് ഷോസൊക്കെ ആയിട്ട് ആൾക്കാരും കൂടി വരും അപ്പോഴത്തേക്ക്. ഈ ലൈറ്റ്സൊക്കെ ഓണായി കാണാനും നല്ല രസമായിരിക്കും രാത്രി. ഈ ഒരു ഏരിയ നല്ല രസമായിരുന്നു കാണാൻ. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് നിന്ന് വാങ്ങുന്ന ഫുഡ് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. നന്നായിട്ട് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ ഭാഗത്ത് മുഴുവനും റെസ്റ്റോറൻറ്റ്സ് ആണ്. ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ചിലപ്പം വൈകുന്നേരമായിരിക്കും ഇതിൻ്റെ സമയം. വൈകുന്നേരമായിരിക്കും ഇത് തുറക്കുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സെയിൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ സെയിൻ ഒരു മെക്സിക്കൻ ചോറും ചിക്കനും മിക്സ് ആയിട്ടുള്ളതാണ് എടുത്തത്. നല്ല ടേസ്റ്റാണ്, അവനത് ഭയങ്കര ഇഷ്ടമാണ്. സെയിൻ ഉച്ചക്ക് അത്ര ഫുഡ് കഴിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് അവൻ എന്തെങ്കിലും വൈകുന്നേരം വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായത്. ഞങ്ങളങ്ങനെ ഇപ്പോൾ അവിടുന്ന് ഫുഡും കഴിച്ച് കുറച്ച് സമയം നടന്നൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലവും ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രാത്രി വരെ നിന്നേനെ, പക്ഷെ ഞങ്ങൾക്ക് തിരിച്ച് കുറേ ഡ്രൈവ് ചെയ്യാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പം അത്രയൊക്കെയാണ് ഫിലഡൽഫിയ കാഴ്ചകളും വിശേഷങ്ങളും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് റൂമിലെത്തിയിട്ടുണ്ട്. നാളത്തെ ദിവസം ഞങ്ങൾ പെൻസിൽവാനിയയിലെ ഒരു ഫാമിലാണ് പോകുന്നത്. ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.